രാജ്മോഹനുണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കാസർഗോഡ് കോൺഗ്രസിൽ കലാപം. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള പ്രവർത്തകരുടെ വികാരം DCC പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തെ കൃത്യമായി ധരിപ്പിച്ചില്ലെന്നാണ് ആരോപണം. DCC ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇതു സംബന്ധിച്ച് KPCC അധ്യക്ഷന് പരാതി നൽകി. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന സുബ്ബയ്യറായിയെ മാറ്റി രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് അംഗത്തിനിറക്കാൻ തീരുമാനിച്ചതോടെയാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർന്നത്. DCC സെക്രട്ടറി എ ഗോവിന്ദൻ നായർ ഉൾപ്പെടെ 18 പേർ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഹക്കീം കുന്നിലിനെതിരെ പരാതിയുമായി KPCC അധ്യക്ഷനെ സമീപിച്ചു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് DCC നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും അഭിപ്രായം ജില്ലാ പ്രസിഡന്റ് കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധമില്ലെന്നും വിമതർ വ്യക്തമാക്കുന്നു. പ്രവർത്തകരിൽ ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പറഞ്ഞു. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്നതാണ് കാസർഗോഡ് ജില്ലയിലെ UDF പ്രവർത്തകരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ പ്രാദേശിക എതിർപ്പുകൾ താൽക്കാലിക വികാര പ്രകടനം മാത്രമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിലയിരുത്തൽ. സുബ്ബയ്യറയെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. പാർട്ടി ഒരു നിയോഗമായി എന്നെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ശ്രീ സുബ്ബറായി അടക്കമുള്ള എല്ലാവരെയും ഞാൻ കാണും. എനിക്ക് അവരോടെല്ലാം സ്നേഹമാണ്, ബഹുമാനമാണ്, എന്നോടൊപ്പം നിൽക്കും എന്നാണ്. ഇപ്പോ ഒരു താൽക്കാലിക വികാര വിക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം നടത്തിയതല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാവിനെ എതിർക്കാനാവില്ല. കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗ് നേതൃത്വത്തിനും അമർഷമുണ്ട്. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പരാതിയില്ലെന്ന നിലപാടിലാണ് സുബ്ബയ്യറായി. മനോരമ ന്യൂസ് കാസർഗോഡ്.